തലശ്ശേരിയിൽ ആർക്കും പിന്തുണ നൽകാതെ ബി ജെ പി യു ഡി എഫിനും എൽ ഡി എഫിനും വെൽഫെയർ പാർട്ടിക്കും പുറമെ മത്സരരംഗത്തുള്ളത് അപരന്മാരും ഒരു സ്വതന്ത്രനുമാണ്. എൻ ഡി എയുമായി സഖ്യത്തിനില്ല എന്ന നിലപാടിലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി സി ഒ ടി നസീർ. അതിനിടെ അമിത്ഷായുടെ തലശ്ശേരിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി റദ്ദാക്കിയിരിക്കുന്നു. അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. അർജുൻ, ഗുരുവായൂരിലേതിന് നേരത്തെ സുദിഷ സൂചിപ്പിച്ചതിന് സമാനമായ രീതിയിലുള്ള പ്രതിസന്ധി തലശ്ശേരിയിലും നിലനിൽക്കുന്നു. വലിയ സംഘടനാ സംവിധാനമുള്ളിടത്ത് സ്ഥാനാർത്ഥിയില്ലാത്ത നിലയുണ്ട്. ഏത് തരത്തിലുള്ള നീക്കങ്ങളാണ് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് അവസാന ഘട്ടത്തിൽ ഉണ്ടാകുന്നത്? ശ്രീജിത്ത്, തലശ്ശേരിയിൽ ബി ജെ പി കടുത്ത പ്രതിസന്ധിയിലാണ്. കാരണം അവിടെ ആർക്കും പിന്തുണ നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. നിലവിൽ 6 സ്ഥാനാർത്ഥികളാണ് തലശ്ശേരി മണ്ഡലത്തിൽ ഉള്ളത്. യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് പുറമെ വെൽഫെയർ പാർട്ടിക്കും സ്ഥാനാർത്ഥിയുണ്ട്. ഇതിനു പുറമെയുള്ള 2 സ്ഥാനാർത്ഥികൾ അപരന്മാരാണ്. ഇതിൽ ഒരാൾ ഇപ്പോൾ പത്രിക തള്ളിയ ഹരിദാസിന്റെ തന്നെ അപരനാണ്. ഇതിനു പുറമെയുള്ളത് ഏക സ്വതന്ത്ര സ്ഥാനാർത്ഥി മുൻ സി പി എം നേതാവ് കൂടിയായ സി ഒ ടി നസീറാണ്. ഇവരിൽ ആരെയും പിന്തുണക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ബി ജെ പിക്കുള്ളത്. ബി ജെ പിയുടെ പിന്തുണ വാങ്ങില്ല, അല്ലെങ്കിൽ ബി ജെ പിയുമായി സഖ്യത്തിന് ഇല്ല എന്ന് സി ഒ ടി നസീർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ സംസ്ഥാന നേതൃത്വമാണ് ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് എന്നാണ് ഇന്നലെ ബി ജെ പി ജില്ലാ നേതൃത്വം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളായ വി മുരളീധരന്റെയും പി കെ കൃഷ്ണദാസിന്റെയും ജന്മനാട് കൂടിയായ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച മണ്ഡലം കൂടിയായ തലശ്ശേരിയിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ല എന്ന് മാത്രമല്ല, മറ്റാരെയും പിന്തുണക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. റിജിത്ത്, അർജുൻ, അവിടെ അമിത്ഷായുടെ പരിപാടി നിശ്ചയിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ ആ പരിപാടി റദ്ദാക്കിയിരിക്കുന്നു. സ്ഥാനാർത്ഥി ഇല്ലാത്ത സാഹചര്യത്തിൽ പരിപാടി വേണ്ട എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ജാഗ്രത കുറവ് വലിയ രീതിയിൽ ദേശീയ നേതൃത്വത്തെയും ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടേ? നേരത്തെ അർജുൻ സൂചിപ്പിച്ചതുപോലെ വലിയ സംഘടനാ സംവിധാനമുള്ള സ്ഥലത്ത് സംഭവിച്ചിരിക്കുന്ന വീഴ്ച ദേശീയ നേതൃത്വവും കടുത്ത എതിർപ്പിൽ തന്നെയാണ്, പ്രതിഷേധത്തിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കാമോ അർജുൻ? തീർച്ചയായും അതെ. കണ്ണൂർ ജില്ലയിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തലശ്ശേരി. കഴിഞ്ഞ തവണ 22,000 വോട്ട് ലഭിച്ച തലശ്ശേരിയിൽ ഇത്തവണ കൂടുതൽ വോട്ട് നേടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു ബി ജെ പി. ഇതിന്റെ ഭാഗമായി തന്നെയാണ് 25-ാം തീയതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ തിരഞ്ഞെടുപ്പ് പൊതുയോഗം തലശ്ശേരിയിൽ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയ സാഹചര്യത്തിൽ ഈ പരിപാടി റദ്ദാക്കുകയാണ്. മാത്രവുമല്ല, കണ്ണൂർ ജില്ലയിൽ അമിത്ഷായ്ക്ക് മറ്റ് പരിപാടികളൊന്നും തന്നെ ഉണ്ടാകില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന സൂചനകൾ. പകരം ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് തൃപ്പൂണിത്തറയിലാണ് ഇപ്പോൾ അമിത്ഷായുടെ ആദ്യ പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. നേരത്തെ അമിത്ഷായെ അടക്കമുള്ള നേതാക്കൾ കണ്ണൂരിലേക്ക് എത്തുകയും പ്രത്യേകിച്ച് സി പി എമ്മുമായി ബി ജെ പി നേരിട്ട് രാഷ്ട്രീയ പോരാട്ടം നടത്തുന്ന മേഖല കൂടിയായതുകൊണ്ട് തന്നെ ബി ജെ പി കേന്ദ്ര നേതൃത്വവും കണ്ണൂർ ജില്ലക്ക് പ്രത്യേക പരിഗണന നൽകിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരിട്ട് എത്താമെന്ന് നിശ്ചയിച്ചിരുന്നത്. എന്തായാലും അവിടെ ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയ സാഹചര്യത്തിൽ, സ്ഥാനാർത്ഥി ഇല്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പരിപാടി റദ്ദാക്കിയിരിക്കുകയാണ്. റിജിത്ത്, ശരി. അർജുൻ മട്ടന്നൂരാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ. Number 1 Election Channel 24.